എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തക്കാളി കൊണ്ട് ഒരു അച്ചാറുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇത് ദിവസങ്ങളോളം കേടുകൂടാതിരിക്കും. വീഡിയോ കണ്ടിട്ട് വരാം. ഒരു കിലോ തക്കാളി ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് അത് ചൂടാക്കി എടുക്കാം. വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക. തീർച്ചയായും നിങ്ങൾക്കിത് ഉപയോഗപ്പെടും. ചൂടായി വന്ന എണ്ണയിലേക്ക് കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടി വരുമ്പോൾ ഉലുവയിട്ട് കൊടുക്കാം. ഉലുവയും പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഈ ഓയിലിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയിലെ വെള്ളം മുഴുവൻ വറ്റുന്നതുവരെ ശരിക്കും ഇളക്കിക്കൊണ്ടിരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. നല്ല രീതിയിൽ വെന്ത് വന്നിരിക്കുന്ന തക്കാളിയിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ഇനി അവസാനം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം അടുത്തതായി 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് ഇളക്കിയെടുക്കാം. മുളക് പൊടിയുടെ ആ ഒരു പച്ചമണം മാറുന്നതുവരെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. ഇനി ഇതിൽ കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് ഇളക്കിയെടുക്കാം. തക്കാളിയിലെ വെള്ളമെല്ലാം ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ചേർക്കാം. ഇനിയൊരു 10 മിനിറ്റ് സ്വാദിഷ്ടമായ അച്ചാർ റെഡി. ഇത് കേടുകൂടാതെ ദിവസങ്ങളോളം ഇരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ തന്നെ വരുന്നതാണ്.